ഇവിടുത്തെ പ്രൈസ് റേഞ്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഓറിയൻ്റൽ ഓറഞ്ച് ഷെയ്ഡുള്ളൊരു ഹിജാബാണ്, ഷിഫോൺ ഹിജാബാണ് കേട്ടോ. ഇത് നോർമൽ ഷിഫോണാണ്. സോ ഇതിന് ഇവിടെ പ്രൈസ് വന്നിട്ട് 140 രൂപയാണ്. ഓൺലൈനിൽ എന്തായാലും മസ്റ്റായിട്ടും ഇതിനൊരു 350 ആ ഒരു റേഞ്ചിൽ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ 300 എബോവ് ആയിരിക്കും ഇതിന് പ്രൈസ് ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഒരു മസ്റ്റ് ഹാവ് ഷെയ്ഡാണ്, ദാറ്റ് ഇസ് ന്യൂഡ് പിങ്ക്. എല്ലാവരുടെ കയ്യിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇതിന് വന്നിട്ട് ഇവിടെ 210 രൂപയാണ് വില. അപ്പം മറ്റേ ഷിഫോണിനേക്കാളും ഇതിന് എന്താണ് പ്രൈസ് കൂടിയെന്ന് വെച്ചാൽ, ഇത് ക്രോഷ്യ ഷിഫോണാണ്. ഇത് വന്നിട്ട് കുറച്ച് ട്രെൻഡിങ് ആണ്, അതുകൊണ്ട് കുറച്ച് വില കൂടുതലാണ്. എന്നാലും 350 റേഞ്ചൊന്നുമില്ല. ഹിജാബ്സിന് ഇത്രയും വിലക്കുറവുള്ളൊരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അഫോർഡബിൾ റേഞ്ചിൽ ഒരുപാട് ഹിജാബ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. സോ ബിഫോർ ദാറ്റ്, അസ്സലാമു അലൈക്കും എവ്രിബഡി, ഐ ആം ലുലു ആൻഡ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ്. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിലാണ്. അത് എങ്ങനത്തെ ഷോപ്പാന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഷോപ്പാണ്. കാരണം വിലയെല്ലാം അഫോർഡബിൾ റേറ്റാണ്. വിത്ത് എനിക്ക് തോന്നിയത് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഒരുപാടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹിജാബിൻ്റെ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് മൾട്ടി കളർ ഹിജാബാണ്. അതായത് ഒരു ഹിജാബിൽ തന്നെ രണ്ട് ഷെയ്ഡ്സ് വരും. ആ ഹിജാബ്സൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളിവിടുന്ന ഒരു ഹിജാബ് നമുക്ക് കിട്ടാണ്ട് പോയില്ല. അത്രയും റെയറായിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഇവിടെ അവൈലബിൾ ആണ്. റെയറായിട്ടുള്ള പുതിയ പുതിയ ട്രെൻഡിങ്ങിലുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ തൊട്ട് മുന്നേ ആയിട്ട് കണ്ട ക്രോഷ്യ ഹിജാബ്സ് പാറ്റേൺ മുതൽ നമുക്ക് ഡബിൾ ഷെയ്ഡഡ് ഓംബ്രി ഹിജാബ്സ്, അതുപോലെ മൾട്ടി കളേർഡ് ഹിജാബ്സ്, ഫ്ലോറൽ പ്രിന്റ് ഹിജാബ്സ്, മെറ്റാലിക് ഷിമ്മർ ആൻഡ് മുച്ചി ക്രിങ്കിൾഡ് ആൻഡ് നോർമൽ ക്രിങ്കിൾഡ് ആൻഡ് പ്ലീറ്റഡ് സിൽക്ക്, പ്ലീറ്റഡ് കോട്ടൺ, പ്ലീറ്റഡ് ചോർജറ്റ്, എല്ലാ പാറ്റേണിലും ഞാനിപ്പോൾ പറയാത്ത നമ്മളെ പാർട്ടി വെയറിലുള്ള ലേസി ഹിജാബ്സ്, അങ്ങനെ എല്ലാ പാറ്റേണിലും ഉള്ള ഹിജാബ്സും ഉണ്ട്. ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് വന്നിട്ട് എന്താണ്, നമുക്ക് സാറ്റിൻ ഉണ്ട്, സിൽക്ക് ഉണ്ട്, ഷിഫോൺ ഉണ്ട്, ലേസർ ജോർജറ്റ് ഉണ്ട്, നോർമൽ ജോർജറ്റ് ആൻഡ് നോർമൽ ഷിഫോൺ ഉണ്ട്, ഹെവി ഷിഫോൺ ഉണ്ട്, മലേഷ്യൻ ജോർജറ്റ് ഉണ്ട്, മലേഷ്യൻ ഹെവി ഷിഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല തിക്നെസ് കൂടിയ ആ ഒരു ടൈപ്പ് ഹെവി ക്വാളിറ്റി ഉള്ളത് ഞാൻ കണ്ടു. അതിന് കുറച്ച് അത്യാവശ്യം വില വരുന്നുണ്ട്. ആൻഡ് അതിൽ എനിക്ക് തോന്നുന്നു റെയർ ആയിട്ടുള്ള കളേഴ്സേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേണിൽ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ, ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുള്ള ഒരുപാട് ഹിജാബ്സ് അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആണ് എന്നാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, സ്പോൺസേർഡ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ പറയുന്നു എന്നല്ല, ഞാൻ നിങ്ങൾക്കിവിടെ പ്രൂഫ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഈ വിലയും ഞാൻ ഈ വീഡിയോയിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും ഇത് മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ഈ ക്രോഷ്യ ഹിജാബ്. അപ്പം അതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട് 210 ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ബാക്കി ഹിജാബ്സിനൊക്കെ എത്രയാണ് ഇവിടെ പ്രൈസ് വരുന്നതെന്ന്. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കളർ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ടൈം വേസ്റ്റ് ആവില്ല, അതുപോലെ തന്നെ നമ്മൾ മണി വേർത്ത് ആയിട്ടുള്ള ഒരു പർച്ചേസിങ് നമുക്ക് ഇവിടെ നിന്ന് മസ്റ്റായിട്ടും നടത്താൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവർക്ക് വിസിറ്റ് ചെയ്യാം. മെയിനായിട്ടും എനിക്ക് തോന്നിയത് അഫോർഡബിൾ റേഞ്ചാണ്. ഇനി ഇത്രയും മെറിറ്റ്സ് ഇതിൽ പറഞ്ഞിട്ട് ഇതിൽ എനിക്ക് ചെറിയ ചെറിയ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നോക്കാം. സോ ഡിമെറിറ്റായിട്ട് ഒരുപാടൊന്നും പറയാനുള്ള ഒരൊറ്റ പോയിൻ്റ് ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ സൈസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ 150 രൂപയ്ക്ക് കിട്ടുന്ന ഷിഫോൺ ഹിജാബ് 2 മീറ്റർ ലെങ്ത് ഇല്ല, കുറച്ച് കുറവാണുള്ളത്. സോ ആ ഒരു സൈസ് കുറച്ച് കുറവാണ്, പക്ഷേ അതിന് അത്രയല്ലേ വിലയുള്ളൂ. അങ്ങനെ നോക്കുമ്പം പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇറ്റ്സ് ഓക്കെ, അത് നോർമലാണ്. 150 രൂപയ്ക്ക് 2 മീറ്റർ ലെങ്ത് നമുക്ക് കിട്ടിക്കോണമെന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ചില ഓൺലൈൻ സൈറ്റിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം 2 മീറ്റർ ഫുൾ ലെങ്ത്തും ഇല്ലാത്ത ഹിജാബ്സ് വരെ അവർ 350 എബോവ് പ്രൈസിന് വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊരു ഒരിക്കലും മണി വേർത്ത് ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് ചീറ്റിംഗ് ആണ്. കാരണം ഒരു 350 മേലെ നമ്മൾ പ്രൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മീറ്റർ ലെങ്ത് ആൻഡ് എബോവ് സൈസുള്ള ഹിജാബ്സ് നമുക്ക് കിട്ടും. അപ്പം 2 മീറ്റർ ലെങ്ത് കൂടിയാൽ എന്താ ഗുണങ്ങളെന്ന് ചോദിച്ചാൽ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്യൂട്ടായിട്ട് ലെയർ ചെയ്യാൻ പറ്റും.
ക്യൂട്ടായിട്ട് നല്ല കവറേജിലിടാൻ പറ്റും, നല്ല ക്യൂട്ടായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2 മീറ്ററെങ്കിലും ലെങ്ത്ത് ഇല്ലാത്ത ഷോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റോൾ ചെയ്യുമ്പോഴൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും എപ്പോഴും. സോ എപ്പോഴും നല്ല സൈസുള്ള ഷോൾ വാങ്ങാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാൻ ഇനി ഇവിടുത്തെ 2 ഷോളുകൾ വൈഡാക്കി നിവർത്തി കാണിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് ഷോൾ വന്നിട്ട് ക്രോഷ്യ ന്യൂഡ് പിങ്ക് ഹിജാബാണ്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അത്. സോ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ക്രോഷ്യ സ്ട്രക്ചറാണ് ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഈ ഒരു ഷെയ്ഡും നല്ല ട്രെൻഡിങ് ആണ് കേട്ടോ. ഇതിന് വന്നിട്ട് 210 രൂപയാണ് വില. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ക്യൂട്ടാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര തിന്നാണ്, എന്നാൽ അധികം ഇങ്ങോട്ട് ഫ്ലോയി അല്ല. ഇനി ഇതിൻ്റെ ഒരു സൈസ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് 2 മീറ്റർ ഇല്ല, പക്ഷേ അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഫ്ലഫി ആണ്, അപ്പോൾ നമ്മൾ റോൾ ചെയ്ത് ഇടുന്നവർക്കൊക്കെ കുറച്ച് പതിഞ്ഞിട്ടായിരിക്കും ഇത് നിൽക്കുക, അത്ര തന്നെ ഇങ്ങോട്ട് നിൽക്കില്ല. ഇനി ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പം അത്യാവശ്യം നമുക്ക് അത്ര തന്നെ അങ്ങോട്ട് തിക്നെസ് ഇല്ലാത്തൊരു ടൈപ്പാണ്. കറക്റ്റ് 37 ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് ഷോൾ വന്നിട്ട് ഓറഞ്ച് ഷെയ്ഡുള്ളതാണ്. ഇത് വന്നിട്ട് ഹെവി ഷിഫോൺ ആണ് കേട്ടോ. അത് ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ്. എപ്പോഴും ഞാൻ എൻ്റെ അധികം വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും ഷോൾ വാങ്ങുമ്പം അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കുക. അങ്ങനെ ആകുമ്പം ആ ഒരു മെറ്റീരിയലും ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ സ്റ്റിച്ചിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു കുറച്ച് അത്യാവശ്യം ഒരു റേഞ്ചുള്ളൊരു സ്റ്റിച്ചിങ് ആണ്, ഒട്ടും ബാഡല്ലാത്തൊരു സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതേ ഒരു ക്വാളിറ്റി ഷോളിനും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം 140 രൂപയ്ക്ക് ഈ ഹെവി ഷിഫോൺ എന്ന് പറയുമ്പം ഇസ് ഭയങ്കര അഫോർഡബിൾ ആണിത്. നമുക്കൊരു നോർമൽ വെയർ ആയിട്ട് ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ശരിക്കും ഷിഫോണാണ്. കാരണം ഷിഫോൺസ് ആണ് എപ്പോഴും ബ്രീത്തബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സ്കിന്നിന് എപ്പോഴും ഒരു ബ്രീത്തബിൾ ഹെഡ് സ്കാർഫാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഓവർ ഹീറ്റ് ആവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ബേണിങ് വരും, നല്ല ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷിഫോൺ ലൈക്ക് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുക. ഇനി ഇതും ഞാൻ ഇതിൻ്റെ ട്രാൻസ്പെറൻസി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ബോക്സ് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ക്രോഷി ഷിഫോണിൻ്റെ അത്ര തന്നെ ഇങ്ങോട്ട് ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ്. പിന്നെ എപ്പോഴും ഷിഫോൺസ് നമ്മൾ കോൾഡ് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക കേട്ടോ, ഒരിക്കലും മെഷീനിലൊക്കെ ഇടാതിരിക്കുക. ആൻഡ് ബക്കറ്റ് വാഷ് ആണെങ്കിലും നമ്മളൊരു 30 മിനിറ്റ്സിൻ്റെ അപ്പുറത്തേക്ക് വെള്ളത്തിൽ ഇടാണ്ടിരിക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ ഷെയ്ഡ് അതെന്തായാലും ഫെയ്ഡായി പോകും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു 37 ഇഞ്ചസ് ആണ് രണ്ടിൻ്റെയും വിഡ്ത്ത് വരുന്നത്, ഓൾമോസ്റ്റ് സെയിം. ആൻഡ് ഫൈനലി രണ്ടിൻ്റെയും കൂടി ലെങ്ത്ത് കാണിക്കുകയാണ്, ഓൾമോസ്റ്റ് 18 ഇഞ്ചസ് ആണ് കേട്ടോ. ഒന്ന് 75 ഒന്ന് 18 ഇഞ്ചസും ആണ് ലെങ്ത്ത് വരുന്നത്. കുറച്ചും കൂടി ഷോളൊക്കെ എടുത്ത് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ വീഡിയോ എടുക്കൽ അധികം അലൗഡ് അല്ല. സോ അപ്പോൾ ഏതാണ് ഷോപ്പ് എന്നറിയേണ്ടത്, കോഴിക്കോട് ടൗണിലുള്ള ഷോപ്പിക വെഡ്ഡിങ് മോളിൻ്റെ ഉള്ളിലുള്ള ഹിജാബ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.